ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷൻസ വേൾഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം. ആദ്യം ഫ്രൈ ചെയ്യാനുള്ള ചെമ്മീനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാം. പാനിലേക്ക് കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഈ ഓയിലിൽ തന്നെയാണ് മസാലയും തയ്യാറാക്കുന്നത്. ഇത് അധികം ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി മസാല തയ്യാറാക്കാം. അതിനായി കുക്കറിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായാൽ അതിലേക്ക് ഉള്ളി ആഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി വേഗം വഴന്നിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എരിവിനനുസരിച്ച് മുളക് ചതച്ചതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനിയാണ് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളി നന്നായി അടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത ചെമ്മീനും ആവശ്യത്തിന് മല്ലയിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ലാസ്റ്റായിട്ട് 1/2 മുറി നാരങ്ങയുടെ നീരും ചേർത്ത് അടച്ച് വെച്ച് 1-2 വിസിലാവുന്നവരെ വേവിച്ചെടുക്കാം. മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് നട്ട്സും ഉള്ളിയും വറുത്തെടുത്തിട്ടുണ്ട്. നെയ്ച്ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിൽ നിന്ന് പകുതി ചോറ് മാറ്റിവെക്കാം. നെയ്ച്ചോറിൻ്റെ വീട് ഞാൻ മുമ്പ് ഇട്ടിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ചോറ് നന്നായി ലെവൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിയില, പിന്നെ നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയും കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിനു മുകളിൽ നേരത്തെ മാറ്റിവെച്ച ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്ത പോലെ ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിയില, പിന്നെ നേരത്തെ വറുത്ത് വെച്ച കാഷ്നട്ടും കിസ്മിസും ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ ബൈ, അസ്സലാമു അലൈക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.